السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته أجمعين كرنا مائنا الله سبحانه وتعالى جيوية تلودنيلا ما بنه أنشري ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസല്ലമ്മയുടെ തിരുസുന്നത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് അവൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകൻ സുബാന നമ്മോട് പറഞ്ഞ വിധി വിലക്കുകളെ ജീവിതത്തിൽ പരമാവധി സൂക്ഷിക്കുകയും ഹബീബായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത മുത്തക്കീങ്ങൾക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വലിയ ഒരു അഭിലാഷമാണ് ആ അഭിലാഷം സാധ്യമാകണമെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നാളെ പരലോകത്ത് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സകലമാന ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുകയും ഹലാലുകളെ ജീവിതത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ കർമ്മമാണ് ഹബീബായ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു മാലിൻ നബത്ത മിനൽ ഹറാമി ഫന്നാർ അനുവർദനീയമല്ലാത്ത ഭക്ഷണത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ടുവന്ന മുഴുവൻ ശരീരവും അത് നരകത്തിന് വേണ്ടി വിധിക്കപ്പെട്ടതാണ് എന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലിഹി വസ്ല്ലം കൃത്യമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ല തൻ്റെ കുടുംബത്തിൽ പോലും ഹറാമായ ഒരു ഭക്ഷണം വരുന്നതിൽ നിന്ന് വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു കാരണം ഭക്ഷണം എന്നത് വെറും ഒരു വിശപ്പടങ്ങാനുള്ളത് മാത്രമല്ല അതവൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന അവൻ്റെ പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന ഒന്നാണ് ഒരാളുടെ ഭക്ഷണം എന്താണോ അതവൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കും നല്ല ഹലാലായ ഭക്ഷണം കഴിച്ചാൽ അവൻ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകും ഹറാമായ ഭക്ഷണം കഴിച്ചാൽ അതവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വലിയ സ്വാധീനം ചെലുത്തും അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹു ആല നമ്മോട് പറഞ്ഞത് കുലൂമിനൽ കുലു ഹലാലൻ തയ്യീബ നിങ്ങളെ ഹലാലുമായിരിക്കണം നല്ല ഭക്ഷണവും കഴിക്കണം എന്ന് പറഞ്ഞത് മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം ഏറ്റവും നല്ല ഭക്ഷണം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഭക്ഷണത്തിൽപ്പെട്ട ഒന്നാണ് ഈത്തപ്പഴം കഴിക്കുക ഈത്തപ്പഴം എന്നത് ഹബീബായ റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലമ ഏറ്റവും ഇഷ്ടപ്പെടുകയും ഹബീബായ റസൂൽഹി സല്ലാഹുലി വസ്ല്ലാം കഴിക്കുകയും സുന്നത്തായി നമ്മോട് കഴിക്കാൻ പറയുകയും ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈത്തപ്പഴം അതിനെ സ്നേഹിക്കൽ തന്നെ മദീനയോടുള്ള സ്നേഹമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഈത്തപ്പഴമാണ് അജുവ ഈത്തപ്പഴം ആരെങ്കിലും രാവിലെ എഴുന്നേറ്റാൽ ആരെങ്കിലും എല്ലാ ദിവസവും രാവിലെ ഏഴ് ഈത്തപ്പടം അജുവാക്കാരൊക്കെ കഴിച്ചാൽ അവന് അന്നത്തെ ദിവസം വിഷമോ മാരണമോ ബാധിക്കുകയില്ല എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹരീത്തിലേക്കാണ് അജുവ ഈത്തപ്പടം അജുവ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ ഉമ്പ്രയ്ക്കൊക്കെ പോകുമ്പോൾ ധാരാളം ആളുകൾ മദീനയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ ഈത്തപ്പടവും അജുവ ഈത്തപ്പടവുമല്ല അജുവ ആവാലി എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട് ആ തോട്ടം ഹറവിൻ്റെ ചുറ്റുഭാഗത്തുള്ള കൃത്യമായി പരിധി നിശ്ചയിക്കപ്പെട്ട ഹദീദിൽ പറഞ്ഞ ആ ഈത്തപ്പഴ തോട്ടത്തിൽ നിന്ന് പറിക്കുന്ന പഴത്തിനാണ് അജുവ എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ വായിക്കുന്ന എല്ലാ ഈത്തപ്പഴവും അജുവയല്ല മദീനയിൽ ഇപ്പോൾ പോയപ്പോൾ കിട്ടും അജുവ ഈത്തപ്പഴം അജുവ ഈത്തപ്പഴം അജുവ എന്ന് പറഞ്ഞതുകൊണ്ട് അജുവയായില്ല അത് അജുവ ഈത്തപ്പടമെന്നത് ഹറമിൻ്റെ ചുറ്റു ഭാഗത്തുള്ള അവാലി അവാലി എന്ന് പറയുന്ന നിർണിതമായ വിസ്തീർണത്തിൻ്റെ ഉള്ളിലുള്ള തോട്ടത്തിനാണ് ഈത്തപ്പടമെന്ന് പറയുക ഇൻഷാള്ള ഗ്ലാസിൻ്റെ അവസാനം നമ്മുടെ ഖത്തമുൽ ഖുറാൻ്റെ ദുഹായ ഉണ്ടാവും മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഓതിയത് ഇൻഷാല്ലാ ദുവായോട് കൂടി വേണം നമുക്ക് ഇന്ന് പിരിയാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ അവസാനം നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനും കൂടിയുണ്ട് അപ്പോൾ പരമാവധി ഞാൻ വളരെ ചുരുക്കി പറയാം ഈ ക്ലാസ്സിൽ നിന്നോട് നമുക്ക് അവസാനിപ്പിക്കണം ഭക്ഷണത്തിൻ്റെ അത് അടുത്ത ക്ലാസ് നമുക്ക് തുടങ്ങുകയും ചെയ്യണം പ്രധാനപ്പെട്ടത് ഈത്തപ്പഴത്തിൻ്റെ ഗുണം അത് കരളിന് ശക്തി പകരും അതോടൊപ്പം തന്നെ ശരീരപ്രകൃതിയെ മഥുലമാക്കും സമ്മർദ്ദം കുറയ്ക്കും എന്ന് മാത്രമല്ല ശരീരത്തിന് ഏറ്റവും അധികം പോഷണം നൽകുന്നതും ധാരാളം ഉമിനീരിൽ അത് തിന്നുന്നത് മൂലം അതിലുണ്ടാകുന്ന അണുക്കളെയും പുഴുക്കളെയും ദ്രവിച്ചൊക്കെ കളയുന്ന വൈദ്യശാസ്ത്രപരമായി ശരീരത്തിന് ഏറ്റവും ആരോഗ്യത്തിന് ഗുണകരമായ ഒരു ഭക്ഷണമാണ് ഈത്തപ്പഴം അതുകൊണ്ട് പരമാവധി ദിവസം ഒന്നോ രണ്ടോ മൂന്നോ എങ്കിലും ഈത്തപ്പഴം നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഭക്ഷണം മാത്രമല്ല ഒരു ദിവസം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഈത്തപ്പഴം ഉണ്ടാവണം ആ എന്ന് പറയുന്ന ഭക്ഷണം മാത്രമല്ല അത് മദീനയോടുള്ള ഹുബാണ് പ്രണയനായകനോടുള്ള അനുരാഗമാണ് അവിടുന്ന് കഴിച്ച ഭക്ഷണത്തോടുള്ള പ്രിയമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കൽബും നമ്മുടെ ആമാശവും നിരന്തരം മദീനയുമായി ബന്ധപ്പെടാനുള്ള പാലമാണ് അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം നമ്മുടെ വിശ്വാസത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഈത്തപ്പഴം പരമാവധി പരമാവധി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുസുബാന ഹൂബത്തെ ആല സ്വീകരിക്കുമാറാകട്ടെ അതേപോലെ ഹബീബായ റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ചുരയ്ക്ക നമ്മുടെ ഇവിടെയൊക്കെ ചുരയ്ക്ക എന്ന് പറയും നിങ്ങളുടെ ഭാഗത്തൊക്കെ ചൊരങ്ങ എന്ന് പറയും ഈ ചുരയ്ക്ക വളരെയേറെ ഹബീബായ റസൂർ ഉള്ളാഹി സാഹു അലൈ വസലമയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് ചുരയ്ക്ക അത് പരമാവധി ഘടിക്കുക ഏറ്റവും നല്ല പച്ചക്കറിയിൽപ്പെട്ട ഒന്നാണ് ചുരയ്ക്ക എന്ന് പറയുന്നത് ആ ചുരയ്ക്ക പരമാവധി ഘടിക്കുക അതോടൊപ്പം തന്നെ ഹബീബായ് റസൂൽലാഹി സാഹു അലൈഹി വസ്ലം ഇറച്ചിക്കറിയിൽ ഹബീബായ എബിതങ്ങൾ കൂടുതലും ചുരയ്ക്ക ചേർത്തിട്ടാണ് കഴിക്കുക അതിനൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട് ഈ ഇറച്ചിക്കറിയിൽ ചുരയ്ക്ക ചൊരങ്ങി ചേർത്ത് കഴിയുമ്പോൾ ആ ഇറച്ചിയുടെ ഭക്ഷണം റെഡ്മീറ്റ് മൂലമുണ്ടാകുന്ന കൊഴുപ്പ് അതുമൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ പരമാവധി ഇതുകൊണ്ട് കുറയ്ക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തു സല്ലാഹു അലൈഹി വസ്ലം ആ ഇറച്ചിക്കറിയിൽ ചുരങ്ങിയിട്ടിട്ടായിരുന്നു കറി വെച്ച് കഴിക്കാറുണ്ടായിരുന്നത് എത്രത്തോളം ഈ ഹബീബ് നമ്മളെ ജീവിതം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അമലുകൾ മാത്രമല്ല ഇബാതത്തുകൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും അവിടുത്തെ തിരുസുന്നത്തിൽ മാതൃകയുണ്ട് അതുകൊണ്ട് കഥം കഥം സുന്നത്തെ റസുൽപ്പർ ചലോ മിലേങ്കി ജനത്തക്ക് റിസർവേഷൻ ഓരോ കാൽപാദവും ഹബീബായ നബീസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ കാൽ കാലടികളെ പിന്തുടർന്ന് നിങ്ങൾ ജീവിക്കുകയും എന്നാൽ സ്വർഗത്തിൽ അള്ളാഹു സുബഹാന ഹൂവദ് ആല നിങ്ങൾക്ക് വലിയ ഒരു സീറ്റ് റിസർവേഷൻ ചെയ്തിട്ടുണ്ടാവും അള്ളാഹു സുബഹാന ഹുബദ് ആല സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹുബത്ത് ആല നമ്മൾ എല്ലാവരെയും അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസനാൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ ഹബീബായ നബി അലൈഹി സല്ലാഹിസ്വലമേക്ക് ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു പാൽ ആടിൻ്റെ പാൽ ഒട്ടകത്തിൻ്റെ പാൽ ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു മഹബത്തിൻ്റെയും സുന്നത്തിൻ്റെയും പ്രതിഫലം കിട്ടും ഇതിൽ ഇഷ്ടപ്പെട്ടത് മാത്രമല്ല ഇഷ്ടപ്പെടാത്ത ഒരു ഭക്ഷണം മുമ്പിൽ വന്നാൽ അതിനെ ആക്ഷേപിക്കാൻ പാടില്ല ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവിസ്ലം ഒരു ഭക്ഷണത്തെയും ഇതേവരെ ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലം നിരാകരിച്ചിട്ടില്ല ഹബീബായ നബി നബീസ് അലൈഹി വസ്ലം അതിനെ കുറ്റം പറയാറില്ല സന്തോഷത്തോടു കൂടി ഏത് ഭക്ഷണത്തെയും റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലം സ്വീകരിച്ചിരുന്നു ഇതേപോലെ അള്ളാഹു സുബഹാന ഹൂബദ് ആല നമ്മുടെ ഭക്ഷണത്തെ നമുക്ക് തീർച്ചയാക്കി തരുമ്പോൾ ആ ഭക്ഷണം നിങ്ങൾ ഏറ്റവും കൂടുതൽ അള്ളാഹു നമ്മോട് പറഞ്ഞ ഒന്ന് നിങ്ങൾ ഒരിക്കലും അമിത ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അമിതമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇന്ന് കാണുന്ന എല്ലാവിധ രോഗങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അമിതമായ ഭക്ഷണമാണ് ഈ ജങ്ക് ഫുഡാണ് നമ്മുടെ ടിന്നുകളിൽ അടച്ചു വരുന്ന പായ്ക്കറ്റുകളിൽ അടച്ചു വരുന്ന ഈ ഫുഡാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് ഹാനികരമായിട്ട് വരുന്നത് ഡോക്ടർമാരും മുഴുവനും നമ്മുടെ ഡയറ്റ് പറയുമ്പോൾ നമ്മോട് പറയുന്നത് ഇങ്ങനെയുള്ള മാരകമായ ഭക്ഷണങ്ങൾ കുട്ടികൾ കൊടുക്കുന്ന ലെയ്സ് അതുപോലെയുള്ള ജങ്ക് ഫുഡുകൾ കുപ്പിയിലടച്ചു വരുന്ന പാനീയങ്ങൾ ഇതൊക്കെ എല്ലാവരും കുറച്ചൊക്കെ ഉപയോഗിക്കും എന്നാലും ഇതൊരു ദിവസവും ഇത് ഉപയോഗിക്കണമെന്ന ശീലം മാറ്റിവെക്കുക അതുപോലെ ഈ നമ്മുടെ പ്രവാസികളുടെ ഏറ്റവും വലിയൊരു ദുശീലമാണ് റെഡ്ബുള്ളു ഇനി റെഡ്ബുള്ളു വരുമ്പോൾ നിങ്ങൾ സ്വർണ്ണക്കടത്തിലോട്ടൊന്നും പോകണ്ട അവിടെ അവിടുത്തെ മൂന്നാം പ്രതിയുടെ സ്വപ്ന സുരേഷ് റെഡ്ബുള്ള കുടിക്കായിരുന്നു ആയിരുന്നു എന്നൊക്കെയാണ് വാർത്ത ഏതായാലും അതിനെ ഇതുമായിട്ട് കൂട്ടിത്തേർക്കണ്ട പക്ഷേ പറയാനുണ്ട് ഒരു സ്ത്രീ പ്രതിയായിട്ട് വന്നപ്പോൾ മുഴുവൻ മാധ്യമങ്ങളിലും മിക്കവാറും മാധ്യമങ്ങളിലും ആ സ്ത്രീയുടെ പിന്നാമ്പുറങ്ങൾ അവളുടെ ശരീര അളവുകൾ അവളുടെ ഹാബിറ്റുകൾ അവരുടെ ശീലങ്ങൾ എന്നു വേണ്ട അവരെ വർണ്ണിച്ചെഴുതുന്ന എത്രമാത്രം എഴുത്തുകളാണ് ഒരാളും പ്രതികരിക്കാനില്ല ഒരു ഫെമിനിസ്റ്റുകൾക്കും പ്രശ്നമില്ല ഒരാളും അതിനെതിരെ ഒന്നോ രണ്ടോ പേര് മാത്രം അതിനെ സൂചിപ്പിച്ചെഴുതിയത് ഞാൻ കണ്ടു യഥാർത്ഥത്തിൽ ഞാൻ പറയുന്ന അതും അപലപനീയമാണ് ഒരു പ്രതിയെ ഉണ്ടെങ്കിൽ ആ പ്രതിയുടെ കുറ്റകൃത്യവും അതുമായി എഴുതുക അതൊരു സ്ത്രീ ആയതിൻ്റെ പേരിൽ ആ സ്ത്രീയുടെ എല്ലാം ചകഞ്ഞെടുക്കുകയും അവരെ സാരിത്തുമ്പും സാരിയും ശരീരവടിവും ഒക്കെ ഒരു ലേഖനത്തിൻ്റെ ഭാഗമായി വരുന്നത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി വരുന്നത് അത്രമേൽ നല്ലതല്ല എന്നത് തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയട്ടെ ഞാൻ റെഡ്ബുള്ളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോൾ റെഡ്ബിള് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പാനീയങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് വളരെയേറെ അപകടകരമാണ് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പാനീയങ്ങൾ ഒഴിവാക്കണം അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അമിതമായ ഭക്ഷണം ഇതിനെക്കുറിച്ച് ഖുർആൻ എന്താണ് പറയുക ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആശുപത്രിയിൽ കിടക്കകൾ ഒഴിവാണ് എത്ര ഇപ്പോഴാണ് സമ്പർക്കം വന്നപ്പോൾ കോവിഡ് രോഗികൾ കൂടുന്നു എന്നല്ലാതെ അല്ലാത്ത രോഗികൾ വളരെയേറെ കുറവാണ് ഇന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം മരിക്കും ഇല്ല ഇപ്പോൾ ഓപ്പറേഷൻ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൈസ കെട്ടിവെച്ച് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് ഒന്നുമില്ലല്ലോ ആശുപത്രിക്കാർക്കും പേടി നമുക്ക് പോകാനും പേടി അപ്പോൾ രോഗത്തിൻ്റെ പേരിൽ നടന്നിരുന്ന കൊള്ളകൾക്ക് വലിയൊരു അറുതി വന്നിട്ടുണ്ട് ഈ കോവിഡ് കാലത്ത് എന്തുകൊണ്ടാണ് അതില്ലാത്തത് ആശുപത്രിയിൽ രോഗികൾ എന്തുകൊണ്ടാണ് കുറഞ്ഞത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കല്യാണങ്ങളില്ല അടിയന്തരങ്ങളില്ല ആഘോഷങ്ങളില്ല ബർത്ത്ഡേ പാർട്ടികളില്ല ഇതൊന്നുമില്ലാത്തത് കൊണ്ട് അമിതമായ ഭക്ഷണവുമില്ല എന്നത് തന്നെയാണ് രോഗം കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അള്ളാഹു സുബാന ഹുബദ്അാല നമുക്ക് നല്ല ഓർമ്മ നൽ നല്ല ചിന്ത നൽകി അനുഗ്രഹിക്കട്ടെ അമിതമായ ഭക്ഷണം പാടില്ല നമ്മുടെ കുട്ടികൾക്കും കൊടുക്കാൻ പാടില്ല നമ്മൾ അമിതമായ ഭക്ഷണം കഴിക്കുന്നുണ്ട് നിങ്ങൾ ഉമ്മമാരൊന്ന് ചിന്തിച്ച് നോക്കൂ ഇന്ന് നമ്മുടെ ഭക്തൾക്ക് നമ്മൾ കൊടുക്കുന്ന അമിതമായ ഭക്ഷണമല്ലേ പണ്ടൊക്കെ നമ്മളിപ്പോൾ മക്കൾ പറയാണ് ഉമ്മ ഉപ്പ ഇപ്പം എൻ്റെ മക്കളും പറയാറുണ്ട് എപ്പോൾ ഇറങ്ങിയാലും മോൾ പറയാറുണ്ട് അല്ലെങ്കിൽ മോൻ പറയും വാപ്പി മിഠായി കൊണ്ടുവരണം മിഠായി മേടിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന എന്താണ് ഒരു ഡെയറി മിൽക്ക് അല്ലെങ്കിൽ ഒരു മഞ്ച് ആ ഡെയറി മിൽക്കെന്ന് ഒരു ഡെയറി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു മുസലയുടെ വലിപ്പമുണ്ട് ഒരു മഞ്ച് ആ ബാറിന് എത്ര നീളമുണ്ട് നമ്മൾ ഒരു മിഠായി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പണ്ടത്തെ ഒരു ഇരുപത് മിഠായിയുടെ സ്ഥാനമാണ് പക്ഷെ പണ്ട് നമ്മൾ ഉപ്പായോട് പറയണം ഉപ്പ ഒരു മിഠായി വേണമെന്ന് പറഞ്ഞാൽ ഉപ്പ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു നാരങ്ങ മിഠായി ഒരു പുളി മിഠായി അല്ലെങ്കിൽ ഒരു ചെറിയ ഇത്രത്തോളം ഒരു കടലയുടെ അത്രയുണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് കടലയുടെ വലിപ്പം ഉണ്ടാവും ഒരു മിഠായി ആ മിഠായിയാണ് നമ്മൾ നൽകുക പണ്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മിഠായിയാണ് കാരമൽ മിൽക്ക് കോഫി ബൈറ്റ് ഇതൊക്കെ ചെറിയ മിഠായിയാണ് ആ ഒരു മിഠായി കഴിച്ചിരുന്ന സ്ഥാനത്താണ് ഇന്ന് നമ്മുടെ മക്കളോട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഈ മിഠായി മേടിച്ചു കൊടുക്കില്ല കുറച്ചിലാണ് ഡയറി മിൽക്ക് മിൽക്കി ബാർ മഞ്ച് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്താലേ നമ്മുടെ കുട്ടികൾക്ക് മതിയാവുകയുള്ളു ഇപ്പോൾ റഫല്ലോ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ വല്ലാതെ കൊണ്ടുവരുന്ന മിഠായിയാണ് റഫല്ലോ എനിക്കും വളരെ ഇഷ്ടമുള്ള മിഠായിയാണ് റഫല്ലോ ആ റഫല്ലോ വരണം എത്രണ്ട് എത്ര വലിപ്പമുണ്ട് അതൊരു പാക്കറ്റാണ് കൊണ്ടുവരിക ഇങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ എന്നാൽ നമ്മൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അമിതമായ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു പ്രിങ്കിൾസ് വാങ്ങിച്ചു കൊടുത്താൽ ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഒരു ലേസ് വാങ്ങിച്ചു കൊടുത്താൽ ഒരു പായ്ക്കറ്റ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന അമിതമായ ഭക്ഷണങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഈ ഈ ഗവൺമെൻറ് സാലറി ഹലാലാണോന്നാണ് ഞാൻ അവസാനം അതിന് മറുപടി പറയാം എൻ്റെ ഇടയിൽ പറഞ്ഞാൽ വിഷയം മാറിപ്പോവും അതുപോലെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ പറയാനുണ്ട് അള്ളാഹു സുബാനുഹത്താല നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഖുർആാൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് ഡോക്ടർമാർ പറയുന്ന കാര്യം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ല

അമിതവ്യയം ചെയ്യുന്നവരോട് അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ല വക്കുലു നിങ്ങൾ കഴിച്ചോളൂ വസ്രഭു നിങ്ങൾ കുടിച്ചോളൂ വലാത്തു ശ്രീഫു ഇത് രണ്ടും അമിതമാവാൻ പാടില്ല അമിത ഭക്ഷണത്തെ വളരെയേറെ നിരോധിച്ച ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ കുർആൻ അതുകൊണ്ട് അമിതമായ ഭക്ഷണം ഒഴിവാക്കുക പരമാവധി മിത ഭക്ഷണത്തെ ശീലിക്കുക നമ്മുടെ രോഗം പകുതി മാറിക്കിട്ടും മൂന്നു നേരം കഴിക്കുന്നവൻ ഭോഗി രണ്ടു നേരം കഴിക്കുന്നവൻ രോഗി ഒരു നേരം കഴിക്കുന്നവൻ യോഗി എന്നാണ് പ്രമാണം മൂന്ന് നേരം കഴിക്കുന്നവൻ ഭോഗി മൂന്ന് നേരവും ഭക്ഷണം വേണമെന്ന് നിർബന്ധമുള്ള ആൾ ആഗ്രഹമുള്ള ആളാണ് ഭക്ഷണത്തോട് അമിതമായ ആഗ്രഹമുള്ളവണ് മൂന്ന് നേരം കഴിക്കുന്നവൻ രോഗി രണ്ടു നേരം കഴിക്കുന്നവൻ ഭോഗി രണ്ടു നേരം കഴി മൂന്നു നേരം കഴിക്കുന്നവൻ രോഗിയാവും രണ്ടു നേരം കഴിക്കുന്നവൻ ആഗ്രഹത്തിൻ്റെ മേൽ കഴിക്കും ഒരു നേരം കഴിക്കുന്നവൻ യോഗി ഒറ്റ നേരം കഴിക്കുന്നവർ യോഗി വര്യനെ പോലെ നല്ല ആരോഗ്യത്തോടെ നല്ല മനസ്സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വാക്ക് ഓർത്ത് വെക്കുക മൂന്ന് നേരം കഴിക്കുന്നവൻ രോഗി രണ്ട് നേരം കഴിക്കുന്നവൻ ഭോഗി ഒരു നേരം കഴിക്കുന്നവൻ യോഗി ഈ യോഗിയാകുമ്പോഴാണ് യോഗത്തോടെ യോഗ്യതയോടെ ലോകത്ത് രോഗമില്ലാതെ സുഖകരമായി ജീവിക്കാൻ നമുക്ക് കഴിയുക ഇവിടെ കുർഹ നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം വലഅത്തു തുസ്രിഫു നിങ്ങൾ ദൂർത്ത് പാടില്ല ഈ ദൂർത്ത് നമ്മുടെ കല്യാണങ്ങളിലും നമ്മുടെ ഫങ്ഷനിലും എല്ലാം ഇടണം ഇതുകൊണ്ടാണ് ഹബീബായ് റസൂൽഹി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിൻ്റെ മൂന്നിൽ ഒരു ഭാഗമേ ഭക്ഷണമാകാവൂ മൂന്നായി തിരിക്കണം ആമാശയത്തെ മൂന്നിലൊരു ഭാഗം ഭക്ഷണം ഒരു ഭാഗം വെള്ളം ഒരു ഭാഗം കാലിയാക്കി ഇടണം അതാണ് ഹബീബായ മുത്തിൻ്റെ ആരോഗ്യശാസ്ത്രം മൂന്നിലൊന്ന് വെള്ളം ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊരു ഭാഗം വെള്ളം മൂന്നിലൊന്ന് കാലിയായിട്ടിടണം എന്നാൽ ആരോഗ്യത്തോടെ ജീവിക്കും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദു ആയോടുകൂടി ഹബീബായ് റസൂൽഹി സലാഹു അലഹി വസ്ല്ലം ഒരിക്കൽ വിഷ വിഷണ്ണനായി വിഷന്ന് നടന്നു പോകുമ്പോൾ മഹാനായ അബൂബക്കർ അലി അള്ളാഹുനും ഉമർ അലി അള്ളാഹുത്തലാനും കൂടെ കൂടി മൂന്ന് പേരോടും ചോദിച്ചു എന്താണ് ഈ നട്ടുച്ച നേരത്തെ ഇറങ്ങി നടക്കുന്നത് നബിയെ വിശന്നിട്ട് കഴിയുന്നില്ല നബിയെ അവർ മൂന്ന് പേരും വല്ലാത്ത വിശപ്പൺ സഹിക്കാൻ കഴിയാത്ത വിശപ്പ് കാരണത്താൽ കിടന്നിട്ട് ഉറക്കം വരാതെ നേരെ ഇറങ്ങിപ്പോയ ഈ രണ്ടു പേരും സാഹിബാനി അബൂബക്കർ അലി അള്ളാഹുനും ഉമർ അലി അള്ളാഹുത്തലാനും ഹബീബായി നബിസ് അലൈഹി അലൈസ്വല്ലമ്മയുടെ കൂടെ അബുഅയ്യൂബ് അല നിസാർ അലി അള്ളാഹുൻ്റെ വീട്ടിലെത്തി ഇന്നത്തെ ദിവസം ഏറ്റവും ഉന്നതനായ അതിഥിയെ കിട്ടിയ അബുഅയ്യൂബിൻ അൻസാരി ഭാര്യയോട് പറഞ്ഞിട്ട് നേരെ പോയി തൻ്റെ തോട്ടത്തിൽ നിന്ന് ആടിനെ അറുത്ത് മാംസം അറുത്ത് കൊണ്ടുവന്ന് ഭക്ഷണം വെച്ചു ആ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ നബി ഹബിബായ നബിസ്വല്ലാവിന് മുമ്പിൽ മടക്കം കൊണ്ടുവന്ന് വെച്ചു വല്ലാതെ വിശപ്പ് കാളി സഹിക്കാൻ കഴിയാത്ത വിശപ്പിൽ മറ്റൊരാളുടെ വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണത്തിൻ്റെ എടുത്ത് അബൂബക്കർ അദി അള്ളാഹുത്തലാൻ വായിലേക്ക് വെച്ചു ആ സമയത്ത് ഹബീബായ നബി നബിസ്വല്ലാ വസ്ലമി ആയ തോതി കൊടുത്തു അബൂബക്കറെ തീർച്ചയായും നിങ്ങളോട് ചോദിക്കപ്പെടും യൗമ ഇതിൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ അനിന്ന ഈം ഈ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന തന്നെ അബുബക്വഹത്തിന് കരഞ്ഞു പോയുന്ന സഹോദരങ്ങളെ ഭക്ഷണത്തെക്കുറിച്ചുള്ള നമ്മുടെ മൂന്ന് എപ്പിസോഡ് ആ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങളോട് പറയാനുള്ളത് ഈ ആയത്തിനെ പോടും ഓർക്കുക നമ്മുടെ ഭക്ഷണം എത്ര ഭക്ഷണമാണ് പാചകം ചെയ്ത് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത് എത്രയാണ് നമ്മൾ വെളിയിലേക്ക് ആവശ്യമില്ലാതെ കളയുന്നത് എത്ര കല്യാണങ്ങൾക്കാണ് നമ്മൾ വേസ്റ്റ് വരുന്ന ഭക്ഷണം കളയുന്നത് ഈ കളയുന്നതിനെക്കുറിച്ച് ഓരോ സ്ത്രീകളും അടുക്കളയിൽ ഭക്ഷണം കൃത്യമായി ഉപയോഗിക്കുക ഈ നിങ്ങൾ പാഴാക്കി കളയുന്നതിന് അൽ വിശന്ന് പൊരിഞ്ഞിരുന്നിട്ട് കഴിച്ച ഒരു കാരയ്ക്കു പോലും അള്ളാഹുബിന്റെ മുമ്പിൽ ഹിസാബ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് എടുത്തു കളയുന്നതിന് അള്ളാഹുബിന്റെ മുമ്പിൽ എത്ര വലിയ ഹിസാബ് ഉണ്ടാകും ഓരോ സ്ത്രീകളും ഓരോ പേരും എത്ര സമാധാനം പറയേണ്ടി വരും എന്ന് നമ്മൾ ഓർക്കുക അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് പ്രത്യേകിച്ച് സഹോദരിമാരോട് അടുക്കള കൈകാര്യം ചെയ്യുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കി കളയുന്നതിനെ പരമാവധി ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന ആയോടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഈ ഗവൺമെൻറ് സാലറി ഹറാമാണോ എന്നാണ് ഗവൺമെൻറ് സാലറി ഹറാമാണ് എന്നാരും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടില്ല അങ്ങനെ അഭിപ്രായപ്പെട്ട ആളുകൾ ഉണ്ടാവാം പക്ഷെ ഗവൺമെൻറ് സാലറി ഹറാമാണെന്ന് ഇതുവരെ അങ്ങനെ ആരും അഭിപ്രായപ്പെട്ടിട്ടില്ല അക്കാര്യത്തിൽ ഭേജാറാവേണ്ട കാര്യവുമില്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത് നമ്മുടെ ഈ ഞങ്ങൾ താമസിക്കുന്ന ഇളമാട് ഗ്രാമപഞ്ചായത്ത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ ഇളമാട് ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത് ഹംദാൻ ഫൗണ്ടേഷൻ നിലനിൽക്കുന്നത് എൻ്റെ വീട് നിലനിൽക്കുന്നത് ഇത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ് പക്ഷേ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വിട്ടൊഴിയുന്നില്ല ഇന്നലെ മുതൽ നമ്മുടെ ഈ പ്രദേശം കണ്ടെയ്ൻമെൻറ് സോണാണ് ഇവിടുത്തെ ഏതാണ്ട് അഞ്ചോളം രോഗികളിൽ കോവിഡ് പോസിറ്റീവാണ് അവർ മത്സ്യ സഹോദരങ്ങളാണ് അവർക്ക് കോവിഡ് പോസിറ്റീവായി അവരുമായി സമ്പർക്കമുള്ളവരുടെ ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അടുത്ത അവസ്ഥ എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ കണ്ടെയ്മെൻറ്റ് സോണുകളിലാണ് ഉള്ളത് എല്ലാവരും ഈ നാടിനു വേണ്ടി മൊത്തത്തിൽ നിങ്ങൾ ദുവ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി എല്ലാവരും കാര്യമായി ദ ചെയ്യണം അതോടൊപ്പം തന്നെ രോഗികൾ ഇത്രയേറെ വർദ്ധിക്കുന്നതുകൊണ്ട് ഹംദാൻ ഫൗണ്ടേഷൻ ഇപ്പോൾ കോവിഡ് ഹോസ്പിറ്റലായി ഇന്നലെ അധികാരികൾ വന്ന് വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ സന്തോഷത്തോടെ അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് കാരണം നമ്മുടെ സ്ഥാപനം അത്രമേൽ വന്ന തഹസിൽദാർ അടക്കമുള്ള മുഴുവൻ അധികാരികളും ഡെപ്യൂട്ടി അടക്കം അവർ ഹംദാൻ ഫൗണ്ടേഷൻ വന്ന് കണ്ടു പറഞ്ഞത് ഇത്ര മനോഹരമായ ഇത്രമേൽ വൃത്തിയുള്ള ഒരു സ്ഥാപനം ഞങ്ങൾ ഈ അടുത്ത സമയത്തൊന്നും കണ്ടില്ല എന്ന് അലഹദില്ല അത്രമേൽ വൃത്തിയോടെ ശുചിത്വത്തോടെ കുട്ടികളില്ലെങ്കിലും അത് വൃത്തിയാക്കി കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഭംഗവും വരുത്തിയിട്ടില്ല കഴിഞ്ഞ പകർച്ചപ്പനി വരുന്ന സമയത്ത് ആരോഗ്യ പ്രവർത്തകരോട് വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട് ഇവിടുത്തെ വിസിറ്റിംഗ് ഡയറിയിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രമേൽ ആരോഗ്യ വകുപ്പിനോട് സഹകരിക്കുകയും ഇത്രമേൽ ശുദ്ധിയും ഉള്ള ഒരു സ്ഥാപനം ഞങ്ങൾ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പിൻ്റെ കൊല്ലം ജില്ലാ ഡയറക്ടർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിസിറ്റിംഗ് ബുക്കിൽ നമ്മൾ സന്തോഷത്തോടുകൂടി ഇന്നലെ ഇവിടെ വന്നിരുന്നു അവരെല്ലാവരും ഡെപ്യൂട്ടി കളക്ടർ കളക്ടറടക്കം തഹസിൽദാർ അടക്കം കോവിഡ് ഹോസ്പിറ്റലായി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു സന്തോഷത്തോടെ നമ്മളത് സ്വീകരിച്ചു കാരണം ഇതെല്ലാവരും കൂടി പൊതുജനങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ നാട്ടിൽ ഇത്രമേൽ പ്രയാസം വരുമാന നാടിനു വേണ്ടി നമ്മുടെ സ്ഥാപനത്തെ സമർപ്പിക്കുക എന്നത് ഒരു നാട്ടുകാരൻ എന്ന രീതിയിലും ഒരു പൊതുബോധം എന്ന രീതിയിലും നമ്മുടെ കർത്തവ്യമായതുകൊണ്ട് അത് വിട്ടുകൊടുക്കാൻ സന്നദ്ധത ആദ്യം തന്നെ പ്രവാസികൾക്ക് ക്വാറൻറ്റൈനു വേണ്ടി കൊടുക്കാമെന്ന് ആദ്യമായി പറഞ്ഞത് ഹംദാൻ ഫൗണ്ടേഷൻ ആണ് പിന്നെയാണ് ബാക്കിയെല്ലാം വന്നത് പിന്നീട് പ്രവാസികൾക്ക് ആവശ്യത്തിന് എടുക്കേണ്ടി വന്നില്ല ഇപ്പോൾ നടക്കുന്നു സമൂഹവ്യാപനമുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുക പക്ഷെ ഒരു കാര്യം വളരെയേറെ ദയനീയമാണ് ഏറ്റവും ഇന്നും തിരുവനന്തപുരത്ത് സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ പറയുമ്പോഴും മിനിങ്ങാൻ ഇത്രയേറെ സമൂഹവ്യാപനമുള്ള ഈ സംസ്ഥാനത്ത് ഏറ്റവും ഗുരുതരമായ സ്ഥിതിവിശേഷ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് എക്സാമിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് സാമൂഹിക അകലം പോലും പാലിക്കാതെ സ്കൂളിൻ്റെ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ മുമ്പിൽ തിക്ക് തിരക്കുന്നത് കാണുന്നത് ഒരു ഭാഗത്ത് അതീവ ജാഗ്രത പുലർത്തുകയും മറുഭാഗത്ത് ഒരു നിയന്ത്രണമില്ലാത്ത ഇത്തരം പ്രവർത്തികളും കാണുമ്പോൾ എങ്ങോട്ടാണ് സമൂഹം പോകുന്നത് ആർക്കാണ് തെറ്റുപറ്റുന്നത് എന്ന് നിർവചിക്കാൻ കഴിയില്ല കണ്ടെയൻമെൻറ്റ് സോണാണ് തിരുവനന്തപുരം അതീവ ഗുരുതരാവസ്ഥയിലാണ് മിനിങ്ങ നടന്ന സംഭവത്തെ ഏത് രീതിയിലാണ് കാണുക അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഇത് കോവിഡ് ഹോസ്പിറ്റലായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ പിന്നെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾ ലൈവ് ചെയ്യുന്നത് ഹംദാൻ ഫൗണ്ടേഷനിൽ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇതെല്ലാം മാറ്റേണ്ടി വരും കോവിഡ് ഹോസ്പിറ്റലിലായ പിന്നെ പി പി കിറ്റ് ഒക്കെ ഇട്ട് വന്നിരുന്നിട്ടേ ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല അതുമല്ല നിയന്ത്രണങ്ങൾ ഉണ്ടാവും നമുക്കൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല അപ്പോൾ പിന്നെ ലൈവ് വീട്ടിലേക്ക് മാറ്റണം അപ്പോൾ പിന്നെ വൈഫൈയുടെ പ്രശ്നം പ്രശ്നമുണ്ടാവും ഏതായാലും ഇത് തടസ്സമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായാൽ അത് കണ്ടെയ്ൻമെൻറ്റ് സോണായി വെച്ചതിൻ്റെ പേരിൽ വൈഫൈയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പരമാവധി സഹകരിക്കാമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത് നിർത്തണം എന്നൊരു താല്പര്യമില്ല ഇൻഷാല്ല പരമാവധി നമുക്ക് ചെയ്യാം എല്ലാവരും ഇത് നിൽക്കാതിരിക്കാൻ വേണ്ടി ദുവാശിയാൽ അടുത്ത മുതൽ വീട്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നെറ്റിൻ്റെ സൗകര്യമൊക്കെ ഉണ്ടാക്കണം അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്രാവശ്യത്തെ ഉലഹിയ ഉൽഹിയത്ത് എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കുന്നൊരു സംശയമാണ് ഉലഹിയ കൊടുക്കാതെ ഇപ്പോൾ ഈ ദുരന്ത കാലമല്ലേ ആ സമയത്ത് ആ പൈസ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ അതും മതിയാകുമോ ഉലഹിയ ഇസ്ലാമിനെ സംബത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഓരോ ഇബാദത്തിനും അതിൻ്റേതായ ചില സന്ദേശമുണ്ട് രണ്ട് ആഘോഷമാണ് നമുക്ക് ഒന്ന് ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ ബലിയെറുത്തതിന് പ്രതീകാത്മകമായി മൃഗത്തെ ബലിയെറുക്കുമ്പോൾ ഒരു വിശ്വാസി ഞാൻ അള്ളാഹിബിൻ്റെ മുമ്പിൽ സമർപ്പിതനാണ് റബ്ബിൻ്റെ മുമ്പിൽ അവൻ എന്ത് പറഞ്ഞാലും ഞാൻ ശിരസ വഹിക്കും എന്ന് അവൻ്റെ ഈമാനിനെ അടയാളപ്പെടുത്തുകയാണ് മൃഗബലിയിലൂടെ അതിനെ ഉപ അതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഏത് ദുരന്തകാലത്തും അത് പകരമാവില്ല ഈ പ്ര ആളുകളെല്ലാവരും വലിയ ആവശ്യക്കാരാണ് ഒക്കെ ശരിയാണ് പക്ഷെ ഉദി അല്ലാതെ നമുക്ക് കൊടുക്കാമല്ലോ ഉദിയത്തിൻ്റെ ഇറച്ചി തന്നെ നമുക്ക് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാമല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ഇന്ത്യ മുഴുവനും വലിയ കോവിഡിന്റെ പ്രതിസന്ധിയിലാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് എക്കോണമി താഴോട്ട് പോയിരിക്കുന്നു വലിയ പ്രയാസത്തിലാണ് എന്നാൽ ഈ ഓഗസ്റ്റ് പതിനഞ്ച് വരുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷം വേണ്ടെന്ന് നോക്കൂ ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനം വരും ആഘോഷം വേണ്ടെന്ന് നോക്കൂ വെക്കില്ല എന്തുകൊണ്ട് എന്ന് പറയുന്നത് റിപ്പബ്ലിക് ആഘോഷം എന്ന് പറയുന്നത് രാജ്യം സുഭദ്രമാണ് സുസ്ഥിരമാണ് അഖണ്ഡമാണ് ഈ രാജ്യം എന്തിനും പറ്റുന്ന രീതിയിൽ തയ്യാറാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള സന്ദേശം അതാണ് റിപ്പബ്ലിക് ദിനത്തിലൂടെയും സ്വാതന്ത്ര്യദിനത്തിലൂടെയും ഉദ്ദേശിക്കുക അപ്പോൾ ബലിപ്പെരുന്നാളിൽ ബലിയെറുക്കുക എന്ന് പറയുന്നത് ഞാൻ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിതനാണ് എന്ന ഒരു സന്ദേശമാണ് അതിനെ ഒഴിവാക്കിയിട്ട് റിലീഫിന് വേണ്ടി പൈസ കൊടുത്താൽ ഉദിയത്തിൻ്റെ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ജൽ അത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഉദുകിയ തറുത്ത് കൊടുക്കുക അതിന് അർഹതയുള്ളവർ എല്ലാവരും അല്ല അതിന് അർഹതയുള്ള ആളുകൾ ഉദുകിയറുത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മൂന്നിലൊരു ഭാഗം പാവപ്പെട്ടവർക്കാണല്ലോ മൂന്നിലൊരു ഭാഗം ബന്ധുക്കൾക്കാണല്ലോ അവർക്കൊക്കെ ഇത് വീട്ടിലെത്തുമല്ലോ അതോടൊപ്പം തന്നെ ഉലുഹിയ നടത്തിയാൽ എത്ര ഈ സമയത്ത് എത്ര പേർക്ക് ജോലി കിട്ടും ആ മൃഗത്തെ വളർത്തുന്നാൽ അതിനെ വിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ആ മൃഗത്തിനെ അറുക്കുമ്പോൾ ആ ബരി അറുക്കുന്നത് കശാപ്പും ആ മൃഗത്തെ വെട്ടുന്നതുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലതിലൂടെ ഉണ്ടാവും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവും ഇങ്ങനെയൊക്കെ അതിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട് അതുകൊണ്ട് ഉലുഹിയക്കു പകരം ആ പൈസ സാധുക്കൾക്ക് കൊടുക്കുക എന്നല്ല ഒലഹിയും കൊടുക്കുക സാധുക്കൾക്കും കൊടുക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് ദ ചെയ്യാനുണ്ട് മരണപ്പെട്ടു പോയ നമ്മുടെ വിദ്യാർത്ഥി നബഹാൻ്റെ ഉപ്പ അതോടൊപ്പം തന്നെ പൂക്കോട്ടൂർ ബാബു എന്ന സഹോദരൻ അതോടൊപ്പം നമ്മുടെ സ്ഥാപനത്തെ ഏറെ സഹായിക്കുകയും പണ്ട് മുതലേ നമ്മുടെ സ്ഥാപനത്തോട് എപ്പോഴും ബന്ധപ്പെടുകയും ചെയ്തിരുന്ന മണ്ണാർക്കാടുള്ള ആമിനക്കുട്ടി ടീച്ചർ അവരുടെ ഉമ്മ മരണപ്പെട്ടു പോയി പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഹംതാൻ വിദ്യാർത്ഥി ഇർഫാൻ വയറുവേദനയായ ഹോസ്പിറ്റലിലാണ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു മുഹമ്മദ് ഷാഹിദിന് നിലവറ്റുവാൻ ഉണ്ടായി എന്നീ കമൻറ്റ് കിട്ടിയിട്ടുണ്ട് ദുആ ചെയ്യണം ഇനി ഞാൻ കമൻ്റ് ഒന്ന് പെട്ടെന്ന് നിർത്തല്ലേ നിർത്തല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തുന്നതല്ല വൈഫൈയുടെ പ്രശ്നമുണ്ടാവും കോളേജിലേക്ക് വരാൻ പോലും കഴിയില്ല ഞാൻ വീട്ടിൽ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കാരണം ഇത് ലൈവ് ആണ് അതുകൊണ്ട് തന്നെ നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടാക്കറിയാലോ പലപ്പോഴും നിന്നു പോകും ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇൻഷാല്ല ഞായറാഴ്ചകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക റബ്ബ് തൂഫിക്ക് വന്നാൽ അന്നും ഉണ്ടാവും അള്ളാഹു തൂഫിക്ക് ഞായറാഴ്ച ഏതായാലും ഉണ്ടാവും കാരണം അതുവരെയൊക്കെ ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ നിർത്തല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം നിർത്തുന്നല്ല ഹബീബേ ഞങ്ങൾക്ക് ഈ ക്ലാസ് ആണ് ഒരു സമാധാനം അലഹമ്മില്ല അള്ളാഹു നമ്മെല്ലാം തോഫീക്കില്ല ഇനി അഥവാ നെറ്റ് കിട്ടാതെ വന്നാലും ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്കിലെങ്കിലും ഉണ്ടാവും അതാവാൻ എറ്റുള്ളത് കൊണ്ട് ഫേസ്ബുക്ക് ലൈവിലേതായാലും ഉണ്ടാവും ഫേസ്ബുക്കിലുള്ള സഹോദരങ്ങളോട് ഇനി തൊന്നുമില്ലെങ്കിൽ ആ സമയത്ത് ഫേസ്ബുക്ക് ലൈവിലുണ്ടാവും അള്ളാഹു തോഫീക്ക് നൽകണം ധാരാളം ആളുകൾ ഉമ്മാറ്റാക്കിൻ്റെ വേദനയായിട്ട് ഹോസ്പിറ്റലിലാണ് ചെയ്യണം ഷാദി സിനാൻ യു നിന്ന് അലി പറമ്പൻ ശാരീരിക മാനസിക പ്രയാസങ്ങൾ മാറാൻ ദ്വാ ചെയ്യണം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ദ്വാ ചെയ്യണം കല്യാണം ആറുപാടും ഇല്ലാതെ കഴിക്കുന്നുണ്ട് ഭക്ഷണം വേസ്റ്റാക്കൽ കുറവാണ് ഇപ്പോഴാണ് കല്യാണമൊക്കെ മര്യാദയ്ക്ക് കിടക്കുന്നത് എല്ലാവരും ഇപ്പോൾ കല്യാണം നടത്താൻ തീർതിയാണ് കാരണം വളരെ ചിലവ് കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയേറെ ഗുണകരവുമാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും കാര്യമായി ദ് ചെയ്യണം നമുക്ക് വേണ്ടപ്പെട്ട ധാരാളം ആളുകൾ ദ്വാ ചെയ്യാൻ വേണ്ടി പറ്റിയും പറഞ്ഞിട്ടുണ്ട് പ്ലസ് വൺ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ലൈവിന് പറ്റിയില്ലെങ്കിൽ ലൈവ് ഇല്ലാതെ ഇൻഷാല്ല ചെയ്യാം എങ്ങനെയാണോ ഈ ചാനൽ നോക്കിയാൽ മതി നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ റെക്കോർഡ് ചെയ്തിട്ടെങ്കിലും ഇൻഷാള്ള പരമാവധി അതിനകത്തേക്ക് ഇടും ഏതായാലും ക്ലാസ് നിർത്തൂല്ല ഞാൻ പറഞ്ഞ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായാലും നേരത്തെ ഞാൻ പറയാൻ ഉസ്താദ് ഇടയ്ക്ക് നിർത്തിക്കളഞ്ഞല്ലോ എന്ന് പറയാം എന്തേലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായാലും ക്ഷമിക്കുക ഏതായാലും ക്ലാസ്സുകൾ ഉണ്ടാവും ഇനി ലൈവ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടെങ്കിലും ഇടും ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഉണ്ടാകും ആ സമയത്ത് ഏതായാലും ഇൻഷാ അല്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇന്നലെ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ഫേസ്ബുക്കിൽ ഞാനത് നോക്കാൻ പറ്റിയില്ല നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഔഷാദ് വാക്കവി ദ് ദ്വാച്ഛണേന്ന് വസീത്ത് ചെയ്തിരുന്നു അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാവിധ മുറാദുകളും ഹാസിലാക്കട്ടെ എല്ലാവിധ നന്മകളും നൽകട്ടെ സ്നേഹസാഗരം എന്ന പ്രസ്ഥാനത്ത് അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ മക്കളെ എല്ലാവരും ഹാഫുദയങ്ങളും മാലിമീങ്ങളുമായി നഷ്ടപ്പെട്ടു പോയ മകനെ സ്വർഗത്തിൽ കാണാനോ അള്ളാഹു തൂഫീക്ക് ചെയ്യട്ടെ ഞാൻ പിന്നീട് ലൈവൊക്കെ കഴിഞ്ഞിട്ട് ആണ് കണ്ടത് ഇഷ്ട നമുക്ക് ആ ചെയ്യാം എല്ലാവരും കാര്യമായി ഇത് ആ ചെയ്യണം കാണ സമൂഹവ്യാപനം നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സമൂഹവ്യാപനത്തിൽ ധാരാളം ആശങ്കകളുണ്ട് നമ്മുടെ പ്രവാസികളുണ്ട് എല്ലാവരും കാര്യമായി ഇത് ആ ചെയ്യണം അള്ളാഹുസ്ബാൻ സീകരി ഫേസ്ബുക്ക് ഇല്ലാത്തവർക്ക് ഇൻഷാള്ള ഫേസ്ബുക്കിൽ വന്നാലും പിന്നീട് ഇൻഷാ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങളൊന്ന് ചാനൽ ഒന്ന് നോക്കിയാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഉമ്മാൻ്റെ അസുഖം മാറാൻ തുട ആ ചെയ്യണം അലഹമില്ലാ ആലമീൻ അള്ളാഹു മദ്അല സൈദനാ മുഹമ്മദ് മാലാലു സൈദന വ മൂലാന മുഹമ്മദ് അള്ളാഹു മക്സിൻ അവാക്കി ബനാബിമൂരിനാ മിൻ ഖിസീദു അദാബി ലാഹുറ അള്ളാഹുദ്ഹീൻ റഹമുറഹീമായ അള്ളാഹുവെ പരമദയാാലുവായ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അള്ളാഹുവേ അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ്വ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാന് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയരുടെ കബറിടം വിശാലമാക്കണേ അല്ല ഞങ്ങളോതി വിശുദ്ധമായ ഖുർആൻ ഷെരീഫിൻ്റെ പ്രതിഫലം ഞങ്ങൾ ദുആ കൊണ്ട് സിയത്ത് ചെയ്ത മരണപ്പെട്ടു പോയവരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനെ ബഹാൻ്റെ ഉപ്പ അതോടൊപ്പം തന്നെ ആമനക്കുട്ടി ടീച്ചറിൻ്റെ ഉമ്മ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബു പൂക്കോട്ടൂർ മറ്റ് ആരൊക്കെ ദു ചെയ്യണമെന്ന് പറഞ്ഞു അവരെല്ലാം കബറിടത്തിലേക്ക് എത്തിക്കണേ ദമ്പുരാന് അവർ ഈ ഹാഫ് ഓതിയ ഖുർആൻ അതിൻ്റെ ഓരോ ഹർഫുകൾക്കും പ്രതിഫലം നീ കബറൽ നൽകണേ അള്ളാഹുവേ പരലോകത്തിൽ ഉന്നത വിജയം നൽകണേ അല്ലാ പടച്ചവനെ നാളെ ഞങ്ങളും മരിച്ചു പോകേണ്ടവരാണ് അള്ളാഹുവേ അവരുടെ കുടുംബത്തിന് നീ എല്ലാവിധ സമാധാനവും നൽകണേ അള്ളാഹുവേ പടച്ചവനെ കോവിഡ് വന്ന് പോയവരുടെ കബരടത്തിലേക്ക് പ്രവാസികളായി മരിച്ചു മരിച്ചുപോയവർ ഇതിനിടയിൽ പോയ ധാരാളം ആളുകൾ ആചോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും കബരടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേതൊബരാണ് അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ ഉലമാക്കൽ ഉമറാക്കൽ സംഗീതന്മാർ ധാരാളം ആളുകൾ കബറിലേക്ക് പോയവരുണ്ട് അവരെയൊക്കെ കബറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തൊമ്പുരാന് അള്ളാഹുവേ ഞങ്ങളുടെ മാരക രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ല ഈ സമൂഹ സമൂഹവ്യാപനത്തോടെ ഗുരുതരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങളുടെ നാടിനെ ലോക സമൂഹത്തെ നീ കാക്കണേ അല്ലാഹുവേ ഈ മാരക വൈറസിനെ തുരത്തി ഞങ്ങൾക്ക് സമാധാന ജീവിതം നൽകണേ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഈമാൻ നൽകണേ അല്ല കൽബിന് തത്ത് നൽകണേ അല്ല തളർന്നു പോകുന്ന കൽബുകൾക്ക് നീ സാന്ത്വനം നൽകണേ റബ്ബേ നീ സാന്ത്വനം നൽകണേ റബ്ബെ ജീവിതം ഞങ്ങൾക്കൊരു പരീക്ഷണമാക്കല്ല റബ്ബെ പഠിച്ചവനെ നിന്റെ പരീക്ഷണത്തെ താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല അല്ല നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റബ്ബെ അലിവ് കാണിക്കണേ അല്ല രോഗികളായി കഴിയുന്നവരെ രോഗം ഷിഫയാക്കണേ അല്ല കടബാധ്യതയിൽ കഴിയുന്നവരെ കടബാധ്യത മാറ്റിക്കൊടുക്കണേ റബ്ബെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇനി കേൾക്കാനിരിക്കുന്നവർ ദു ആ ചെയ്യണേ എന്ന് കമൻറ്റ് ചെയ്യുന്നവർ പടച്ചവനെ അവരെ എല്ലാവരെയും നീതില്പ്പെടുത്തണേയല്ല ചെറിയൊരു അക്ഷരങ്ങളിൽ അവർ കമൻ്റ് ചെയ്യുന്നെങ്കിലും അവരെ മനസ്സിൻ്റെ മുറാതുകൾ നിനക്കറിയാമല്ല അവർ ലോകത്തെവിടെയാണെങ്കിലും അവരുടെ ഹൃദയത്തിൻ്റെ സങ്കടം നിനക്കറിയാം റബ്ബെ അവരെ കണ്ണീര് നീ കാണുമല്ല ഞങ്ങൾ പരസ്പരം കാണുന്നില്ലെങ്കിലും അവരെ നീ കാണുന്നുണ്ട് പുരാനെ പടച്ചവനെ അവരോട് കരുണ കാണിക്കണേ കാണിക്കണേയല്ല അവരോട് നീ അലിവ് കാണിക്കണേ കാണിക്കണേയല്ല അവരോട് നീ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ റബ്ബെ ഉമ്മയ്ക്ക് രോഗമുള്ളവരുണ്ട് ശിഫ നൽകണേ നൽകണേയല്ല കടബാധ്യതയുള്ളവരുണ്ട് കാക്കണേയല്ല കുടുംബവും ബന്ധപ്പെട്ടവരും ഗൾഫിൽ കുടുങ്ങിപ്പോയവരുണ്ട് കാക്കണേ റബ്ബെ പടച്ചവനെ തൊമ്പുരാനെ ആരൊക്കെ വിഷമിക്കുന്നു നീ അവർക്കെല്ലാം സമാധാനം നൽകണേ റബ്ബെ അള്ളാഹുവി അവയവങ്ങൾ തളർന്നു പോകുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ കാക്കണേയല്ല പകർച്ചവ്യാധികളിൽ നിന്ന് ആധികളിൽ നിന്ന് കാക്കണേ അള്ള ഞങ്ങളുടെ നാടുകളെ കാക്കണേ റൊബെ ഞങ്ങളുടെ നാടൊക്കെ വലിയ പരീക്ഷണത്തിലാണൊബേ നിൻ്റെ കാവല് നൽകണേയല്ലോ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്ത് കൊടുക്കണേറൊബെ ആഫിയത്ത് നൽകണയല്ലോ ഞങ്ങളുടെ ഭാര്യമാർക്ക് സന്തോഷവും സമാധാനവും നൽകണമല്ലോ ഞങ്ങളുടെ മക്കളെ സ്വാരീഹ്യങ്ങളും ഹാഫുല്യങ്ങളുമാക്കണേയല്ല ഞങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ ദു ആ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഞങ്ങളുടെ സ്ഥാപനത്തെ ഇത്രമേൽ സഹായിച്ചവർ ഇവിടെ ഏത് പ്രയാസം വന്നാലും ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് നെയ്യത്താക്കിയവരുണ്ട് ഒരു ദിവസത്തെ ഭക്ഷണം ഇരുപതിനായിരം തരുന്നവരുണ്ട് അവരൊക്കെ അക്കൗണ്ടിൽ അയച്ചു തരുന്നുണ്ട് റബ്ബേ എത്രയെത്ര പ്രതിസന്ധികൾ വരുമ്പോൾ ഹംദാൻ അലെ ഹാഫലിയങ്ങൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നേർച്ചയാക്കി ക്യാൻസർ മാറിയവരുണ്ട് മക്കളെ കിട്ടിയവരുണ്ട് വിസ കിട്ടിയവരുണ്ട് ഉസ്താദ ഞങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ ഹംദാൻ അലെ ഹാഫലിങ്ങളുടെ ഈ നേർച്ച വലിയ ഫലപ്രദമാണെന്ന് ദിവസവും ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് റബ്ബേ ഇതൊക്കെ ആ ഖുർആാൻ പഠിക്കുന്ന ഹാഫുലീങ്ങളുടെ പറക്കത്താണല്ലോ അവർ ഓതൊന്ന് ഖുർആാന്റെ പറക്കത്താണല്ലോ പടച്ചവനെ ഈ പ്രതിസന്ധി സമയത്ത് എല്ലാം നട്ടപ്പെടുമ്പോ എല്ലാവർക്കും ഒരു താങ്ങും തണലും ഹംതാനിലെ നൂറ്റമ്പത് ഹാഫിലിങ്ങളുടെ ഇതുമായാണ് അവർക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നൽകുന്നവർ അവിടേക്ക് നേർച്ചയാക്കുന്നവർ പടച്ചവനെ നീ അവരെ കൈവിടല്ലേ അല്ല അവർ ഏത് കാര്യത്തിന് നേർച്ചയാക്കിയോ ഏത് കാര്യത്തിൻ്റെ സാധ്യത്തിന് വേണ്ടി ഭക്ഷണം കൊടുത്തോ അതിനെ നീ കബൂലാക്കണേ റബ്ബെ ഇപ്പോഴും ഓരോ ദിവസത്തെ ഭക്ഷണം വർഷത്തിലൊരിക്കൽ ഇരുപതിനായിരം രൂപ നൂറ്റമ്പത് ഹാഫുലിയങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണം ഞങ്ങൾ തരാമെന്ന് ഓഫർ ചെയ്യുന്നവരുണ്ട് റബ്ബേ ഈ പ്രതിസന്ധികളൊക്കെ മറികടന്ന് അവരൊക്കെ കൂട്ടായി നീ തണലാകണേ അള്ളാഹുവേ ഒരേ ഹാഫുലയങ്ങളെ സ്പോൺസർ ചെയ്തവരുണ്ട് നീ അവരുടെ മക്കളെ ഏറ്റെടുക്കണേ അല്ല പഠിച്ചവനെ മരിക്കുന്ന നേരം കെരിമ പറഞ്ഞ് സ്വർഗ്ഗം കണ്ട് പുഞ്ചിരിയോടെ മരിക്കാൻ ത നൽകണേ അല്ല ഈ ഖുർആാൻ പഠിക്കുന്നവരെ ഈ തൈസറിൽ പങ്കെടുക്കുന്ന പഠിതാക്കളെ നീ കൈവിടല്ല റബ്ബേ നാളെ ഖുർആാൻ്റെ ഷഫാഹത്തോടെ ഒരുമിച്ച് കൂടുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ദമ്പുരാന് ആമീൻ